നമസ്കാരം. കഴക്കൂട്ടം കടമ്പാട്ട് കോണം ദേശീയപാതയ്ക്ക് ഭൂമി വിട്ടുകൊടുത്ത ആറ്റിങ്ങൽ രാമച്ചം വിള തോട്ടവാരം ഭാഗങ്ങളിലെ കുടുംബങ്ങൾ പെരുവഴിയിൽ ഇറങ്ങേണ്ട ഗതികേടിൽ. വിട്ടുകൊടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ മരിച്ച് മണ്ണടിഞ്ഞു പോയവർ കുഴിയിൽ നിന്നെണീറ്റ് വന്ന് റവന്യൂ ഓഫീസിൽ ഒപ്പിടേണ്ടി വരും. 20-ലധികം കുടുംബങ്ങളാണ് നഷ്ടപരിഹാരം കിട്ടാതെ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ വിചാരിച്ചാൽ ഈ പാവപ്പെട്ടവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകും. എന്നാൽ എൻ.എച്ചിൻ്റെ പേരിൽ പരാതി പറയാൻ ആർക്കും ധൈര്യം പോരാ. അതുകൊണ്ട് പരാതിയും പറയാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. അതേസമയം 20 കുടുംബങ്ങൾ ഒഴികെ സ്ഥലം വിട്ടുകൊടുത്ത മറ്റു കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്യുമെന്ന് എൻ.എച്ച് അധികൃതർ പറയുന്നു. എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കാത്ത ഇവരെല്ലാവരും ഭൂമി വിട്ടുകൊടുക്കാൻ സമ്മതം നൽകിയവരും എല്ലാ രേഖകളും എൻ.എച്ച് ഓഫീസിൽ സ്പെഷ്യൽ തഹസീൽദാർ മുമ്പാകെ സമർപ്പിച്ചവരുമാണ്. എന്നാൽ ഈ രേഖകൾ സമർപ്പിച്ച ആറ്റിങ്ങലിലെ എൻ.എച്ച് ഓഫീസിൽ നിന്നും ഇവരെ അറിയിച്ചിട്ടുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. എൻ.എച്ച് ഓഫീസ് ഉദ്യോഗസ്ഥർ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേയിൽ വർഷങ്ങളായി ഈ കുടുംബങ്ങൾ വസ്തുവിൻ്റെ കരം അടച്ചു വന്നിരുന്ന സർവേ നമ്പർ തെറ്റാണെന്നും ഈ പിഴവ് തിരുത്തി പ്രമാണം ക്ലിയർ ചെയ്താൽ മാത്രമേ നഷ്ടപരിഹാരത്തുക എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ്. അതുവരെ എൻ.എച്ചിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടിൽ നഷ്ടപരിഹാരത്തുക ഡെപ്പോസിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്ഥലം ദേശീയപാതയ്ക്ക് വിട്ടു നൽകുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് നഷ്ടപരിഹാരത്തുക കിട്ടിയാൽ മാത്രമേ മറ്റൊരു സ്ഥലം കണ്ടെത്താനാകൂ. ഈ പിഴവ് വർഷങ്ങൾക്ക് മുമ്പ് റവന്യൂ വകുപ്പിനുണ്ടായതാണ്. പിഴവ് തിരുത്തൽ ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്നാണോ റവന്യൂ വകുപ്പിന് തെറ്റുപറ്റിയത്, അന്നു മുതലുള്ള എല്ലാ കക്ഷികളും വന്ന് ഒപ്പിടണം. അനേക വർഷങ്ങൾക്കും തലമുറകൾക്ക് മുമ്പ് വന്ന തെറ്റാണിത്. ഇതിൽ മിക്കവരും മരിച്ച് മണ്ണോട് ചേർന്നിട്ട് തന്നെ വർഷങ്ങളായി. ഒരു സത്യവാങ്മൂലം ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നും എഴുതി വാങ്ങിയ ശേഷം ഈ തുക ഇവർക്ക് നൽകാവുന്നതേയുള്ളൂ. ഈ കുടുംബങ്ങൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയവരാണ്. ഈ നഷ്ടപരിഹാര തുക കിട്ടിയിട്ട് വേണം ഇവർക്ക് വേറൊരു താമസ സ്ഥലം വാങ്ങേണ്ടത്. ഇതിൽ മിക്കവരും ആരോട് പരാതിപ്പെടണം എന്നുപോലും അറിയാത്ത പാവങ്ങളാണ്. അധികൃതർ ഈ പാവങ്ങളുടെ പ്രശ്നത്തിൽ ഉടൻ ഇടപെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.